കെ വി തോമസിനെ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ക്യാബിനറ്റ് റാങ്കോടെയാണ് കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കെ വി തോമസിനെ നിയമിക്കുന്നത്. കോൺഗ്രസ് വിട്ട് സി പി എമ്മിനോട് അടുത്തതിലുള്ള രാഷ്ട്രീയ പ്രത്യുപകാരം കൂടിയാണ് പദവി. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായി നീങ്ങുമെന്ന് കെ വി തോമസ് പ്രതികരിച്ചു. സി പി എമ്മിനോട് അടുത്ത കെ വി തോമസ് രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിലായെന്ന കോൺഗ്രസ് ആക്ഷേപത്തിന് മറുപടിയാണ് ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള പ്രത്യേക പ്രതിനിധി പദവി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എ സമ്പത്ത് വഹിച്ചിരുന്ന പദവിയിലേക്കാണ് കെ വി തോമസിനെ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കെ വി തോമസിനെ നേരിട്ട് കണ്ടാണ് പുതിയ പദവി മുഖ്യമന്ത്രി അറിയിച്ചത്. എം പിയും കേന്ദ്രമന്ത്രിയുമായി കെ വി തോമസിന് ഡൽഹിയിലുള്ള പരിചയമാണ് പുതിയ പദവിക്ക് കാരണം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ശക്തമാക്കുക, കേന്ദ്ര അനുമതി കാത്തുകിടക്കുന്ന പദ്ധതികൾക്ക് വേഗം വയ്പ്പിക്കുക തുടങ്ങി ഒട്ടേറെ ദൗത്യങ്ങളാണ് കെ വി തോമസിന് ഡൽഹിയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായുള്ള വ്യക്തിബന്ധം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നിയമനം. കേരളത്തിന്റെ വികസന കാര്യത്തിൽ അതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് ന്യായമായി കിട്ടേണ്ട സഹായങ്ങൾ, കേന്ദ്ര സഹായങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള നീക്കമായിരിക്കും ഞാൻ ചെയ്യുന്നത്. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സി പി എമ്മിന് അടുത്ത കെ വി തോമസിനെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തതിനാണ് കോൺഗ്രസ് പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി കെ വി തോമസ് നിയമിക്കപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യുപകാരം കൂടിയാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.